കാസർഗോഡ് മനുഷ്യ മനസാക്ഷിയെ നടുക്കും വിധം പോലീസ് നടത്തിയ ക്രൂര നടപടികൾ പുറത്ത്. കാസർഗോഡ് ബേക്കലിലായിരുന്നു സംഭവം നടന്നത്. കട 10 മണിക്ക് ശേഷവും തുറന്നു പ്രവർത്തിച്ചു എന്നാരോപിച്ചാണ് സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലിട്ട് കാസർഗോഡ് ബേക്കലിലെ കട ഉടമ ഹാരിസിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. കടയിലെ സ്റ്റാഫുകളെയും പോലീസ് മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ പോലും CPM-നായി പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന് തന്നെയാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പോലീസ് ക്രൂരമായി ഹാരിസിനെയും സ്റ്റാഫുകളെയും തല്ലിച്ചതയ്ക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എന്തിന്റെ പേരിലായാലും ഇത്തരത്തിലുള്ള നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധവും ഏറെ പ്രകോപനപരവുമായാണ് പോലീസ് പ്രവർത്തിച്ചിരിക്കുന്നത്. കട തുറന്നു എന്ന പേരിൽ 20 പേരോളമുള്ള പോലീസുകാർ ആയുധവുമായി എത്തി ഇത്തരത്തിൽ ആളുകളെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. കടയിൽ കയറിയ പോലീസ് കടയുടമയെ ബലമായി പുറത്തിറക്കുകയും തുടർന്ന് റോഡിലിട്ട് തല്ലുകയും ചെയ്തു. റോഡിലിട്ട് തല്ലുമ്പോൾ സ്ത്രീകൾ വാവിട്ട് കരയുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യക്തിയാണ് കടയിലെ ഒരു തൊഴിലാളി. ഇയാൾക്ക് നേരെയും ക്രൂരമായി തന്നെയാണ് പോലീസ് പെരുമാറിയിരിക്കുന്നത്. തങ്ങളെ അടിക്കുന്നതിന്റെ കാര്യം തിരക്കിയതിന് പ്രതികാരമായി വീണ്ടും പോലീസ് മർദ്ദിക്കുകയായിരുന്നു. വളരെ ഭീകരമായ അന്തരീക്ഷമാണ് പോലീസ് ഇവിടെ സൃഷ്ടിച്ചത്. പരിക്കേറ്റ എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനങ്ങളോട് പോലീസ് മാന്യമായി പെരുമാറണമെന്ന കോടതി വിധി വന്നിട്ടും ജനങ്ങളെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുന്നതും മനുഷ്യനാണ് എന്ന പരിഗണന പോലും നൽകാതെ തല്ലിച്ചതയ്ക്കുന്നതുമല്ല പോലീസിന്റെ ധർമ്മമെന്ന് ഇനിയും പിണറായി